ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഓണമൊക്കെ ഇങ്ങ് എത്താറായി. അപ്പോൾ നമുക്ക് ഓണ സദ്യയിലുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം. തേങ്ങ വറുത്തരച്ചിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്, പക്ഷേ ഇറ്റ് വാസ് സക്സസ്ഫുൾ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറായിരുന്നു, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് നമുക്ക് അര കപ്പ് കഴുകിയെടുത്ത തുവരപ്പരിപ്പ് കുക്കറിലേക്കെടുത്ത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു കാൽ ടു അര ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് നമുക്ക് കുക്കർ മൂടി വെച്ച് രണ്ട് വിസിൽ വരുന്നവരെ വേവിക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ സാമ്പാർ പൊടി, ഇത്രയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. പച്ചമണം ഒന്ന് പോകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. പച്ചക്കറികളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ, 15 അല്ലി ചെറിയുള്ളി, 100 ഗ്രാം വെണ്ടയ്ക്ക, 1 ക്യാരറ്റ്, 1 പൊട്ടാറ്റോ, 1 വഴുതന, ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ പൊടികൾ വറുത്തത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക വേവ് കുറവുള്ള ഒരു വെജിറ്റബിൾ ആണ്, അതുകൊണ്ട് അത് സെപ്പറേറ്റ് നമ്മളൊന്ന് വാട്ടി ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഓവർ കുക്കായി പോവും. അപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ കുക്കറൊന്ന് അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെയും കൂടെ വേവിക്കാം. തീ കൂട്ടി വെച്ച് 2 വിസിൽ വരുന്നവരെ വേവിക്കാം. ആ സമയത്ത് നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയിൽ 3 അല്ലി ചെറിയുള്ളിയും 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്ത് ബ്രൗൺ കളർ വരുന്നവരെയാണ് വറുത്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ ആവാനുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ആഡ് ചെയ്ത് അരച്ചെടുക്കാം. പിന്നെ നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും ഒന്ന് വാട്ടിയെടുക്കാം. ഒരു വലിയ സൈസ് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും വെണ്ടയ്ക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വാട്ടിയെടുക്കാം. എനിക്കിങ്ങനെ വേവിക്കുമ്പോൾ പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ വെണ്ടയ്ക്കയിലോട്ട് ഉപ്പ് അധികം പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് വേവിക്കുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും ഒക്കെ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാമ്പാറിനെ സ്പെഷ്യലാക്കുന്ന കായം കൂടെ സാമ്പാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ 1/4 ടീസ്പൂണ് കായമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. കായപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. കായം കട്ടക്കായും കിട്ടും, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് വെള്ളത്തിൽ അലിയിപ്പിച്ചിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് പുളിവെള്ളം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ അലിയിപ്പിച്ചതാണ് ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ വറുത്തരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ സാമ്പാറിലേക്ക് ആഡ് ചെയ്ത് എല്ലാം ഒന്ന് മിക്സായി വരുന്നവരെ കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കറിയുമായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വറവിടാം. 3 ചെറിയുള്ളി അരിഞ്ഞതും കടുകും 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയും ചേർത്ത ഓയിലിൽ വറുത്തെടുത്ത ഒരു വറവാണ് ഇപ്പോൾ ആഡ് ചെയ്തത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ സാമ്പാർ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.